أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم السلام عليكم ورحمة الله وبركاته بسم الله والحمد لله والصلاة والسلام على أشرف رسل الله وعلى آله وأصحابه الفائزين برضا الله أما بعد പ്രിയമുള്ളവരെ ഉള്ളവരെ ത്വലാഖ് അഥവാ വിവാഹമോചനം റജഅത്ത് വിവാഹം മോചനം നടത്തിയ സ്ത്രീയെ തിരിച്ചെടുക്കൽ ഫസ്ഹ് വിവാഹം ദുർബലപ്പെടുത്തൽ ഈ വിഷയങ്ങളെ ആധാരമാക്കി ചില വസ്തുതകൾ നിങ്ങൾക്ക് മുമ്പിൽ വിവരിക്കുകയാണ് ഈ അവതരണത്തിലൂടെ ഉദ്ദേശിക്കുന്നത്. നല്ലത് മനസ്സിലാക്കാനും ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും ജഗനിയന്താവായ റബ്ബ് സുബ്ഹാനഹു വതആല തൗഫീഖ് പ്രദാനം ചെയ്ത് അനുഗ്രഹിക്കട്ടെ. ആമീൻ. നമുക്കറിയാം, ത്വലാഖ് ഏവർക്കും സുപരിചിതമായ ഒരു വാക്കാണ്. എന്താണ് ത്വലാഖ്? കെട്ടഴിക്കുക എന്നാണ് ത്വലാഖിൻ്റെ ഭാഷാർത്ഥം. ചില പ്രത്യേക വാചകങ്ങൾ കൊണ്ട് വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിനെയാണ് സാങ്കേതികമായി ത്വലാഖ് എന്ന് പറയുന്നത്. നമുക്കറിയാം, വിവാഹം ഒരു വിശുദ്ധമായ കർമ്മമാണ്. ഇതിലൂടെ പരിചിതരല്ലാത്ത രണ്ട് വ്യക്തികൾക്കിടയിൽ രൂപപ്പെടുന്ന കുടുംബബന്ധം, ഈ കുടുംബബന്ധത്തെ ഇല്ലായ്മ ചെയ്യലാണ് യഥാർത്ഥത്തിൽ തലാഖിലൂടെ സംഭവിക്കുന്നത്. സമൂഹത്തിൻ്റെ നിലനിൽപ്പിൻ്റെ അടിത്തറയായ വിവാഹബന്ധം മരണം വരെ നിലനിൽക്കണമെന്നാണ് പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ താല്പര്യം. അതുകൊണ്ടാണ് മുത്താഅത്ത് സമയബന്ധിത വിവാഹം ഇസ്ലാം നിഷിദ്ധമാക്കിയത്. നിക്കാഹ് എന്ന വിശുദ്ധ കർമ്മത്തിലൂടെ രൂപമെടുക്കുന്ന കുടുംബബന്ധം അറുത്തുമാറ്റുന്നത് പരിശുദ്ധ മതം ഒരിക്കലും ഇഷ്ടപ്പെടുന്നില്ല. അള്ളാഹുവിന് ഇഷ്ടമില്ലാത്ത കർമ്മങ്ങളുടെ ഗണത്തിലാണ് അള്ളാഹു സുബ്ഹാനഹു വതആല ത്വലാഖിനെ ഉൾപ്പെടുത്തിയിരിക്കുന്നത്. അനുവദനീയമായ കാര്യങ്ങളിൽ അള്ളാഹുവിന് ഏറ്റവും കോപമുള്ള കാര്യമാണ് ത്വലാഖെന്നാണ് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചിരിക്കുന്നത്. അബ്ഗലുൽ ഹലാലി ഇലല്ലാഹി അത്വലാഖു. ത്വലാഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു അനുവദിച്ച കാര്യമാണെങ്കിലും അള്ളാഹുവിന് ഏറ്റവും അനിഷ്ടകരമുണ്ടാക്കുന്ന ഒരു പ്രവൃത്തിയാണ്. അപ്പോൾ ത്വലാഖ് എന്നത് പരിശുദ്ധമായ ഇസ്ലാം ഒരർത്ഥത്തിലും ഇഷ്ടപ്പെടുന്ന അംഗീകരിക്കുന്ന കാര്യമല്ല. ഈ ഒരു വസ്തുത ത്വലാഖിനെക്കുറിച്ച് വിശദീകരിക്കുന്നതിന് മുമ്പായി നമ്മൾ മനസ്സിലാക്കേണ്ടതുണ്ട്. ഇസ്ലാമിൻ്റെ ശത്രുക്കൾ ഇസ്ലാമിനെതിരെ ഉപയോഗിക്കുന്ന ഒരു വജ്രായുധമാണ് ത്വലാഖ്. ധാരാളം തെറ്റിദ്ധാരണകൾക്ക് വിധേയമായ ഒരു പദമായി ഇന്ന് ത്വലാഖ് മാറിയിരിക്കുകയാണ്. ഇഷ്ടം പോലെ കെട്ടാനും ഒഴിവാക്കാനും
പുരുഷന് അനുവാദം നൽകുന്ന പുരുഷ മേധാവിത്വ മതമായി പരിശുദ്ധ ഇസ്ലാമിനെ ചിത്രീകരിക്കുന്ന വക്രീകരിക്കുന്ന പുരോഗമനവാദികളും ഫെമിനിസ്റ്റുകളുമാണ് ഇത്തരത്തിൽ ഇസ്ലാമിനെ ആക്ഷേപിച്ചുകൊണ്ടിരിക്കുന്നത്. തൊലാത്തിൻ്റെ പേരിൽ സ്ത്രീകൾക്ക് വേണ്ടി അവരാണ് കണ്ണീര് ഒഴുക്കിക്കൊണ്ടിരിക്കുന്നത്. ഏത് സമയത്തും പെണ്ണിനെതിരെ ഉപയോഗിക്കാവുന്ന ആയുധമാണ് തൊലാഖ് എന്നവർ തെറ്റിദ്ധരിച്ചിരിക്കുകയാണ്. ഇസ്ലാമിനെക്കുറിച്ചോ അതിൻ്റെ പ്രമാണങ്ങളെക്കുറിച്ചോ തൊലാഖ് എന്ന പദത്തിൻ്റെ ഭാഷാർത്ഥം പോലും അറിയാത്തവരാണ് ഇത്തരം അബദ്ധജടിലമായ വാദങ്ങളുമായി മുന്നോട്ട് വന്നിരിക്കുന്നത്. യഥാർത്ഥത്തിൽ എന്താണ് തൊലാഖ്? ഏതെങ്കിലും സാഹചര്യത്തിൽ ദാമ്പത്യ ബന്ധം ശിഥിലമാവുകയും രമ്യതയിലെത്താനുള്ള അത് പറഞ്ഞു തീർക്കാനുള്ള സകല വഴികളും അടയുകയും ചെയ്യുന്ന സമയത്ത് നമുക്ക് ഉപയോഗിക്കാവുന്ന ഏക പരിഹാരം അത് തൊലാഖാണ്. ഭാര്യയും ഭർത്താവും പരസ്പരം പൊരുത്തക്കേടും ഇഷ്ടക്കേടിലുമാവുകയും അവരുടെ ഈ പ്രശ്നങ്ങൾ രമ്യമായി പരിഹരിക്കാൻ ആർക്കും സാധിക്കാതെ വരികയും ചെയ്യുന്ന സാഹചര്യത്തിൽ ഇവിടെ നമുക്ക് പരിഹാരമായുള്ളത് അത് വിവാഹമോചനമാണ്, തൊലാഖാണ്. ശരിക്കും ചില സാഹചര്യങ്ങളിൽ തൊലാഖ് എന്ന് പറഞ്ഞാൽ അള്ളാഹു നൽകിയ ഉമ്മത്തിന് നൽകിയ ഒരു അനുഗ്രഹത്തിൻ്റെ നിയമമായി നമുക്ക് ബോധ്യപ്പെടും. വിവാഹ ജീവിതത്തിൽ ചെറിയ ചെറിയ പ്രശ്നങ്ങൾ, അത് സ്വാഭാവികമാണ്. അതിനുള്ള പരിഹാരം തൊലാഖാണെന്ന് വിചാരിക്കുന്ന ചില ധാരൺ വിചാരിക്കുന്നത് അതിനുള്ള പരിഹാരം തൊലാഖാണെന്ന് വിചാരിക്കുന്നത് അബദ്ധമാണ്. പരിശുദ്ധ ഖുർആൻ തൊലാഖിൻ്റെ വഴികളെക്കുറിച്ച് പറയുന്നുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറയുന്നു, വഅഷിറുഹുന്ന ബിൽ മഅറൂഫ്, നിങ്ങൾ സ്ത്രീകളോട് നല്ല നിലയിൽ അനുവർത്തിക്കുക, നല്ല രീതിയിൽ അവരോട് ഇടപഴകുക. വഅഷിറുഹുന്ന ബിൽ മഅറൂഫ്. ഫൈൻ കരിഹ്തുമുഹുന്ന ഫഅസ അൻ തക്റഹു ഷൈഅൻ വജഅലല്ലാഹു ഫീഹി ഖൈറൻ കസീറ. നിങ്ങൾ അവരെ വെറുക്കുകയാണെങ്കിൽ, അവരുടെ ചില പ്രവർത്തനങ്ങളിൽ നിങ്ങൾക്ക് അനിഷ്ടകരമായി സംഭവിക്കുകയാണെങ്കിൽ അത് അസ അന്തക്രഹു ഷൈഅൻ, നിങ്ങൾ ചില കാര്യങ്ങൾ അവിടെ ക്ഷമിക്കുകയാണ് വേണ്ടത്. സ്ത്രീകളടുത്ത് ഭാര്യമാരിൽ നിന്നും അനിഷ്ടകരമായ വല്ലതും സംഭവിച്ചാൽ അവിടെ നിങ്ങൾ ക്ഷമ കൈക്കൊള്ളണം. കാരണം നിങ്ങൾ അനിഷ്ടകരമെന്ന് നിങ്ങൾക്ക് തോന്നാവുന്ന പലതും അതിൽ അല്ലാഹു സുബ്ഹാനഹു വ തആല വലിയ നന്മകൾ നിക്ഷേപിച്ചിട്ടുണ്ടാകും, വലിയ നന്മകൾ ഉണ്ടാക്കിയിട്ടുണ്ടാകും. ഇത് നമ്മൾ മനസ്സിലാക്കണം. ഭാര്യമാരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുക. ആഷിറുഹുന്ന ബിൽ മഅറൂഫ്, ഭാര്യമാരോട് നിങ്ങൾ നല്ല നിലയിൽ വർത്തിക്കുക. ഇനി നിങ്ങൾ അവരെ വെറുത്താൽ, നിങ്ങൾക്ക് വെറുപ്പുളവാക്കുന്ന വല്ല പ്രവർത്തനവും ഭാര്യമാരിൽ നിന്നും ഉണ്ടായിക്കഴിഞ്ഞാൽ നിങ്ങൾ ക്ഷമിച്ചുകൊള്ളുക, നിങ്ങൾ ക്ഷമ കൈക്കൊള്ളുക. കാരണം നിങ്ങൾ വെറുക്കുന്ന പലതും, നിങ്ങൾ വെറുക്കുന്ന പല കാര്യത്തിലും ധാരാളം നന്മകൾ അള്ളാഹു നിശ്ചയിച്ചിട്ടുണ്ടാകും. സൂറത്തു നിസാഇൽ 19-ാമത്തെ ആയത്തിൽ അള്ളാഹു സുബ്ഹാനഹു വ തആല ഇത് വിശദീകരിക്കുന്നുണ്ട്. ഇണകൾക്കിടയിൽ പ്രശ്നങ്ങൾ ഉണ്ടാകുമ്പോൾ കൈകാര്യം ചെയ്യേണ്ട രീതി എത്ര മനോഹരമായിട്ടാണ് ഖുർആൻ വിശദീകരിച്ചിട്ടുള്ളത്. പല ഘട്ടങ്ങളിലായിട്ടുള്ള പരിഹാര നടപടികളിൽ ഏറ്റവും അവസാനത്തെ ഘട്ടമാണ്, ഗത്യന്തരമില്ലാതിരിക്കുമ്പോൾ മാത്രമാണ് തൊലാഖ് അനുവദിക്കുന്നത്. അല്ലാഹു സുബ്ഹാനഹു വ തആല പറഞ്ഞു, വല്ലാത്തി തഖാഫൂന നുഷൂസഹുന്ന ഫഇദൂഹുന്ന വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഉ.
വളരിബൂഹുന്ന വല്ലാത്തി തഖാഫൂന നുഷൂസഹുന്ന പിണക്കം ഭയപ്പെടുന്ന സ്ത്രീകളെ നിങ്ങൾ ഉപദേശിക്കുക. സ്ത്രീകളിൽ പിണങ്ങാൻ അവർക്ക് നമ്മോട് പെരുമാറ്റത്തിൽ അവർ പൊരുത്തക്കേട് കാണിക്കുമ്പോൾ നല്ല രീതിയിൽ നമ്മോട് പെരുമാറാതിരിക്കുമ്പോൾ നമ്മോട് സ്വാഭാവികമായ അകൽച്ച കാണിക്കുമ്പോൾ നമ്മൾ അവരെ ഉപദേശിക്കുക. ഒന്നാമത്തെ സ്റ്റേജ് അതാണ്, ഒന്നാമത്തെ പടി അതാണ്, ഒന്നാമത്തെ ഘട്ടം എന്ന് പറഞ്ഞാൽ സ്ത്രീകളെ ഉപദേശിക്കുക എന്നതാണ്. ഫഇദൂഹുന്ന ഒന്നാമത്തേത് അതാണ്, അവരെ ഉപദേശിക്കുക. രണ്ടാമത്തേത് വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഅ, അവരെ കിടപ്പറയിൽ അവരെ ഒഴിവാക്കുക. വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഅ, കിടപ്പറയിൽ അവരെ വെടിയുക. അതിനും അതിലൂടെയും സ്ത്രീ നല്ല സ്വഭാവത്തിലേക്ക് തിരിച്ചു വരുന്നില്ല എങ്കിൽ, അവരുടെ പിണക്കം മാറുന്നില്ല എങ്കിൽ, അവളുടെ പെരുമാറ്റ വൈകല്യം മാറുന്നില്ല എങ്കിൽ, വഹ്ജുറൂഹുന്ന ഫിൽ മലാജിഅ, കിടപ്പറയിൽ വെടിഞ്ഞു, നല്ല രീതിയിൽ ഉപദേശിച്ചു, ഇതിലൂടെയൊന്നും സ്ത്രീയുടെ പെരുമാറ്റ ദൂഷ്യം, പിണക്കം, ഇടപെടലിലുള്ള അവളുടെ പ്രയാസങ്ങൾ അത് മാറുന്നില്ല എങ്കിൽ, വളരിബൂഹുന്ന അവളെ ക്ഷതമേൽക്കാത്ത രീതിയിൽ അടിക്കുക. ചെറിയൊരു ശിക്ഷ, ശിക്ഷണത്തിന് വേണ്ടിയുള്ള ഒരു ശിക്ഷ അതവൾക്ക് നൽകുക. ഈ ഇത്രയും പ്രാഥമിക ഘട്ടങ്ങളിലൂടെ, പ്രാഥമിക നടപടിക്രമങ്ങളിലൂടെ ആദ്യം ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രശ്നങ്ങളുണ്ടാകുമ്പോൾ മുന്നോട്ട് പോകണം. ആദ്യം അവളെ ഉപദേശിക്കണം, രണ്ടാമതായി അവളെ കിടപ്പറയിൽ വെടിയണം, മൂന്നാമതായി അവളെ ക്ഷതമേൽക്കാത്ത രീതിയിൽ ഭാര്യയെ തല്ലണം, അടിക്കണം. ഈ മൂന്ന് പ്രാഥമിക നടപടികളിലൂടെ സ്വകാര്യമായി ഭാര്യയും ഭർത്താവും മാത്രം അറിയും വിധം സഞ്ചരിച്ചതിന് ശേഷം മാത്രമാണ് തുടർന്നുള്ള പരസ്യമായ രജ്ഞിപ്പിൻ്റെയും ഒത്തുതീർപ്പിൻ്റെയും ചർച്ചകളിലേക്ക് കടക്കേണ്ടതുള്ളൂ. അഥവാ ഭാര്യയും ഭർത്താവും മാത്രമേ ആദ്യ പ്രാഥമിക നടപടികളിൽ ഉൾപ്പെടാൻ പാടുള്ളൂ. ഇതുകൊണ്ട് ഈ പ്രാഥമിക നടപടിക്രമങ്ങളുമായി മുന്നോട്ട് പോയപ്പോൾ ഇതുകൊണ്ട് പരിഹാരമായില്ല എങ്കിൽ പിന്നെ എന്താണ് ചെയ്യുക? അതും പരിശുദ്ധമായ ഖുർആനിൽ പറയുന്നുണ്ട്. അവർ രണ്ടാൾക്കുമിടയിൽ പിളർപ്പുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ, ഭാര്യയ്ക്കും ഭർത്താവിനുമിടയിൽ പിളർപ്പുണ്ടാകുമെന്ന് നിങ്ങൾ ഭയപ്പെട്ടാൽ, ഇരുവരുടെയും കുടുംബങ്ങളിൽ നിന്ന് ഓരോ നീതിമാന്മാരെ മധ്യസ്ഥരായി നിങ്ങൾ അയക്കുക. രണ്ടുപേരുടെയും കുടുംബങ്ങളിൽ നിന്ന് നീതിമാന്മാരായ, കാര്യബോധമുള്ള, കാര്യപ്രാപ്തിയുള്ള, കാര്യങ്ങളിൽ ഇടപെട്ട് സംസാരിക്കാൻ സാധിക്കുന്ന ഓരോരുത്തരെയും നിങ്ങൾ മധ്യസ്ഥരായി നിയമിക്കുക. അവർ രണ്ടുപേരും നന്മ കാംക്ഷിക്കുന്നുവെങ്കിൽ അള്ളാഹു അവരെ യോജിപ്പിക്കുന്നതാണ്. അവർ രണ്ടുപേരും നന്മ കാംക്ഷിക്കുന്ന ആളുകളാണെങ്കിൽ വീണ്ടും കുടുംബ ബന്ധത്തിലൂടെ ശിഥിലമാകുന്ന കുടുംബ ബന്ധത്തിന് വഴിവെക്കുന്ന രീതിയിലാണെങ്കിൽ പിന്നെ അവർ ഒന്നായിട്ട് കാര്യമില്ലല്ലോ. വീണ്ടും അവർ നല്ല രീതിയിൽ ഒരു മാതൃകാ കുടുംബമായി അവർക്ക് ജീവിക്കാനുള്ള സാഹചര്യം ഉണ്ടാകുമെന്ന് കണ്ടാൽ അള്ളാഹു സുബ്ഹാനഹു തആല തന്നെ അവരെ യോജിപ്പിക്കും. ഇതാണ് പരിശുദ്ധമായ ഖുർആൻ നമ്മുടെ മുമ്പിൽ വിഭാവനം ചെയ്യുന്ന മസ്ലഹത്ത്, നടപടിക്രമങ്ങൾ. ഭാര്യയും ഭർത്താവും തമ്മിൽ പ്രയാസങ്ങളുണ്ടായാൽ, ഭാര്യയും ഭർത്താവും തമ്മിൽ പൊരുത്തക്കേടുണ്ടായാൽ അതിനുള്ള ആദ്യ പരിഹാരം ഇതാണ്. അഥവാ ഭാര്യയെ ആദ്യമായി ഉപദേശിക്കുക, ഉപദേശം ഫലിക്കാതെ വരുമ്പോൾ അവളെ കിടപ്പറയിൽ വെടിയുക, അതും ഫലിക്കാതെ വരുമ്പോൾ ക്ഷതമില്ലാത്ത രീതിയിൽ അവൾ അടിക്കുക. ഈ പ്രാഥമിക, ഭാര്യയും ഭർത്താവും മാത്രം അറിയും വിധം സ്വകാര്യമായി നടത്തേണ്ട ഈ പ്രാഥമിക നടപടിക്രമങ്ങളിലൂടെ യഥാർത്ഥ പരിഹാരം ലഭിക്കുന്നില്ല എങ്കിൽ പിന്നീട് ചെയ്യേണ്ടത് അവർ ഓരോ കുടുംബ, ഭാര്യയുടെയും ഭർത്താവിൻ്റെയും കുടുംബങ്ങളിൽ നിന്ന് നീതിമാന്മാരായ,
കാര്യപ്രാപ്തിയില്ല കാര്യങ്ങൾ പറഞ്ഞു തീർക്കാൻ കഴിവുള്ള ആളുകളെ വിളിച്ചു വരുത്തി അവർക്ക് ഇടയിൽ പരസ്പരം സംസാരിച്ച് തീർക്കുക അല്ലാഹു അവരുടെ തുടർന്നുള്ള കുടുംബ ജീവിതത്തിൽ അവർക്ക് ഒരുമിച്ച് പോകാൻ സാധിക്കുമെങ്കിൽ അല്ലാഹു സുബ്ഹാനഹു വതആല അവർക്കിടയിൽ അല്ലാഹു യോജിപ്പിൻ്റെ വഴികൾ തുറന്നു കൊടുക്കും ഇതാണ് ഇസ്ലാമിൻ്റെ തലാഖിന് മുമ്പുള്ള നടപടിക്രമം അതിനുശേഷം മാത്രമാണ് തലാഖ് കടന്നു വരുന്നത് ഈ മധ്യസ്ഥ ശ്രമവും പരാജയപ്പെടുന്നിടത്താണ് തലാഖ് എന്ന ചർച്ച കടന്നു വരുന്നത് സത്യത്തിൽ ഇത്തരമൊരു പ്രതിസന്ധി ഘട്ടത്തിൽ തലാഖ് അല്ലാതെ വിവാഹമോചനം അനുവദനീയമല്ലെങ്കിൽ എന്തായിരിക്കും അവസ്ഥ പരസ്പരം ഇഷ്ടപ്പെടാതെ പരസ്പരം കലഹിച്ചുകൊണ്ട് പരസ്പരം പൊരുത്തപ്പെടാതെ രണ്ട് ജീവിതങ്ങൾ അങ്ങനെ ഉരുകിത്തീരുമായിരുന്നു പല മതങ്ങളിലും തലാഖ് അനുവദനീയമല്ല അവർക്ക് അവർ അതിൻ്റെ ഭവിഷ്യത്ത് അനുഭവിച്ചു കൊണ്ടിരിക്കുകയാണ് നിയമപരമായി പല മതങ്ങളിലും തലാഖ് അനുവദനീയമല്ല അതുകൊണ്ട് തന്നെയാണ് പലർക്കും പലരും ഇസ്ലാം വിഭാവനം ചെയ്യുന്ന ഈ തലാഖ് എന്ന വ്യവസ്ഥയെ മുക്തകണ്ഠം പ്രശംസിക്കുകയും അതിൻ്റെ അനിവാര്യത ആളുകളെ അറിയിക്കുകയും ചെയ്യുന്നത് ഇനി തലാഖിൻ്റെ വിധി എന്തൊക്കെയാണ് തലാഖ് ചെയ്യൽ നിർബന്ധമാണോ സുന്നത്താണോ കറാഹത്താണോ ഹറാമാണോ നമുക്കറിയാം പരിശുദ്ധമായ ഹദീസിലൂടെ അബ്ഗളുൽ ഹലാലി ഇൻദല്ലാഹി അത്തലാഖ് അബ്ഗളുൽ ഹലാലി ഇലല്ലാഹി അത്തലാഖ് അല്ലാഹുവിനെ ഏറ്റവും അനിഷ്ടകരമുണ്ടാക്കുന്ന കോപമുണ്ടാക്കുന്ന ഹലാൽ എന്ന് പറയുന്നത് അത് തലാഖാണെന്ന് റസൂലുള്ളാഹി സ്വല്ലല്ലാഹു അലൈഹി വസല്ലമ പഠിപ്പിച്ചു അത് തലാഖ് ഹലാലാണ് എന്ന് ആ ഹദീസിൽ നിന്ന് തന്നെ നമുക്ക് വ്യക്തമാണ് ചില സാഹചര്യങ്ങളിൽ തലാഖ് നിർബന്ധമാകും തലാഖ് ചൊല്ലൽ നിർബന്ധമാകുന്ന സാഹചര്യമുണ്ട് അതെപ്പോഴാണ് ഒരാൾ തൻ്റെ ഭാര്യയെ സംയോഗം ചെയ്യില്ലെന്ന് സത്യം ചെയ്തു ജീവിതം മുഴുവൻ തൻ്റെ ഭാര്യയെ സംയോഗം ചെയ്യില്ല എന്ന് സത്യം ചെയ്തു അല്ലെങ്കിൽ 4 മാസത്തിൽ കൂടുതൽ കാലയളവ് തൻ്റെ ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടില്ലെന്ന് അദ്ദേഹം സത്യം ചെയ്തു അദ്ദേഹം അദ്ദേഹത്തിൻ്റെ സത്യത്തിൽ നിന്നും പിന്മാറാൻ തയ്യാറുമല്ല ഈ ഒരു സാഹചര്യത്തിൽ അദ്ദേഹത്തിന് തൻ്റെ ഭാര്യയെ മൊഴി ചൊല്ലൽ നിർബന്ധമാണ് അദ്ദേഹത്തെ സംബന്ധിച്ചിടത്തോളം തൻ്റെ ഭാര്യയെ മൊഴി ചൊല്ലൽ നിർബന്ധമാണ് അപ്പോൾ ചില സാഹചര്യങ്ങളിൽ ഭാര്യയെ മൊഴി ചൊല്ലൽ നിർബന്ധമാകും ചിലപ്പോൾ ഭാര്യയെ മൊഴി ചൊല്ലൽ സുന്നത്താണ് സുന്നത്താണ് എപ്പോഴാണ് ഭാര്യയെ മൊഴി ചൊല്ലൽ സുന്നത്ത് ഭാര്യയുടെ ബാധ്യതകൾ നിർവഹിക്കാൻ അശക്തനായ ഒരു ഭർത്താവ് ഭാര്യയ്ക്ക് നിർവഹിച്ചു കൊടുക്കേണ്ട കാര്യങ്ങൾ ഭാര്യയ്ക്ക് ചെലവിന് കൊടുക്കണം ഭാര്യയുടെ ശാരീരികമായ പ്രയാസങ്ങൾ ശാരീരികമായി സംതൃപ്തി നൽകാൻ കഴിയണം ഇതിനൊന്നും ഒരു ഭർത്താവിന് കഴിയുന്നില്ല എങ്കിൽ അയാൾ ഭാര്യയെ തലാഖ് ചൊല്ലൽ അത് സുന്നത്താണ് ഭാര്യയുടെ ബാധ്യതകൾ നിർവഹിക്കാൻ ഒരു ഭർത്താവിന് സാധിക്കുന്നില്ല എങ്കിൽ അയാൾ തലാഖ് ചൊല്ലൽ സുന്നത്താണ് അതുപോലെ ഭാര്യയുടെ ചാരിത്രശുദ്ധി ഭാര്യ ചാരിത്രശുദ്ധി ഇല്ലാത്തവളാകുക അന്യപുരുഷന്മാരുമായി ബന്ധം പുലർത്തുകയും അവരോട് സംസാരിക്കുകയും അവരുമായി കിടപ്പറ പങ്കിടുകയൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഈ ഒരു സാഹചര്യത്തിൽ അത്തരം ഭാര്യമാരെ തലാഖ് ചൊല്ലൽ സുന്നത്താണ് ഇവിടെ ഒരു വ്യവസ്ഥ പറയുന്നുണ്ട് ഇവൻ തലാഖ് ചൊല്ലുന്നതോടുകൂടെ ഭാര്യ കൂടുതൽ തമ്മാടിത്തരങ്ങളിലേക്കും നിഷിദ്ധമായ പ്രവർത്തനങ്ങളിലേക്കും വേണ്ട വൃത്തികളിലേക്കും പോകുന്ന സാഹചര്യമുണ്ടെങ്കിൽ ഇവിടെ തലാഖ് ചൊല്ലൽ സുന്നത്തില്ല അവൻ അവളെ കൂടെ പാർപ്പിക്കുകയാണ് വേണ്ടത് കാരണം അവൾ പരമാവധി സത്യത്തിൻ്റെ പാതയിൽ നന്മയുടെ പാതയിൽ നിൽക്കാൻ സാധ്യതയുള്ളത് കൊണ്ട് തന്നെ അവളെ തലാഖ് ചൊല്ലരുത് എന്നാണ് പറയുന്നത് പിന്നെ മറ്റൊരു കാരണം ഒരു ഭാര്യയുടെ സ്വഭാവം ഭർത്താവിന് സഹിക്കാൻ കഴിയാത്ത വിധം ഒരു ഭാര്യയുടെ സ്വഭാവം മോശമാവുക സ്വഭാവ ദൂഷ്യം സംഭവിക്കുക ഒരു ഭർത്താവിനെ സംബന്ധിച്ചിടത്തോളം അവ സഹിക്കാൻ കഴിയില്ല
അപ്പോൾ ഭാര്യമാർക്ക് സ്വഭാവ ഒരു ഭർത്താവിനെ പൂർണ്ണമായും തൃപ്തിപ്പെടുത്തുന്ന ഭാര്യ എന്ന് പറഞ്ഞാൽ വളരെ അപൂർവമാണ്. ചിറകുകൾ വെളുത്ത കാക്കയെപ്പോലെയാണ് പൂർണ്ണാർത്ഥത്തിൽ ഒരു ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഭാര്യ. അത് വളരെ ഇല്ല എന്ന് തന്നെ പറയാം. പൂർണ്ണമായും ഭർത്താവിനെ അംഗീകരിച്ചുകൊണ്ട് ഭർത്താവിനെ തൃപ്തിപ്പെടുത്താൻ കഴിയുന്ന ഭാര്യമാർ ഇല്ല എന്ന് തന്നെ പറയാം എന്ന് പണ്ഡിതന്മാർ പറയുന്നു. അപ്പോൾ ഭാര്യയുടെ സ്വഭാവം ചെറിയ രീതിയിൽ ദൂഷ്യമുണ്ടാവുമ്പോഴേക്ക് തലാക്ക് ചൊല്ലൽ സുന്നത്താവില്ല. ഒരു ഭർത്താവിന് സഹിക്കാൻ കഴിയാത്ത വിധം ഒരു ഭാര്യയുടെ സ്വഭാവം ദൂഷ്യമാകുമ്പോഴാണ് അവളെ തലാക്ക് ചൊല്ലാനുള്ള അനുമതിയുള്ളു. പിന്നെ സുന്നത്താകുന്ന മറ്റൊരു സാഹചര്യം, വ്യക്തമായ കാരണങ്ങൾ കാണിച്ചുകൊണ്ട് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ, ഉപ്പയോ ഉമ്മയോ ആരെങ്കിലും ഒരാൾ തൻ്റെ ഭാര്യയെ മൊഴി ചൊല്ലാൻ ആവശ്യപ്പെട്ടു, വ്യക്തമായ കാരണങ്ങൾ കാണിക്കണം. അവർ ഇഷ്ടപ്രകാരം അവർ ഈ ഭാര്യയോടുള്ള വിദ്വേഷം കൊണ്ടോ വെറുപ്പ് കൊണ്ടോ അവളോടുള്ള വൈരാഗ്യം കൊണ്ടോ തലാക്ക് ചൊല്ലാൻ ആവശ്യപ്പെട്ടാൽ തലാക്ക് ചൊല്ലേണ്ട. വ്യക്തമായ തലാക്ക് ചൊല്ലാനുള്ള വ്യക്തമായ കാരണം കാണിച്ചുകൊണ്ട് മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ തലാക്ക് ചൊല്ലാൻ ആവശ്യപ്പെട്ടാൽ അവിടെ തലാക്ക് ചൊല്ലൽ, ഭാര്യയെ തലാക്ക് ചൊല്ലൽ സുന്നത്താണ്. ഇനി മൂന്നാമത്തത്, ഇപ്പോൾ നമ്മൾ വാജിബ് തലാക്ക് വാജിബാകുന്ന സാഹചര്യം വിവരിച്ചു, സുന്നത്താകുന്ന സാഹചര്യം വിവരിച്ചു. ഇനി തലാക്ക് ഹറാമാകും, നിഷിദ്ധമാകും, എപ്പോഴാണ് തലാക്ക് നിഷിദ്ധമാകുന്നത്? ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ഭാര്യയെ ആർത്തവകാലത്ത് വിവാഹമോചനം നടത്തുക. ഒരു ശാരീരികമായി ബന്ധപ്പെട്ട ഒരു ഭാര്യയെ ആർത്തവകാലത്ത്, അപ്പോൾ ഇദ്ദേഹിക്കേണ്ടത് ഒരു കുറച്ചും കൂടെ അധികകാലം അവൾ ഇദ്ദേഹിക്കേണ്ടി വരും. അതുകൊണ്ട് ലൈംഗിക ബന്ധത്തിലേർപ്പെട്ട ഭാര്യയെ ആർത്തവകാലത്ത് വിവാഹമോചനം നടത്താൻ പാടില്ല. ആർത്തവം കഴിഞ്ഞതിന് ശേഷമേ അവളെ വിവാഹമോചനം നടത്താൻ പറ്റുകയുള്ളൂ. അങ്ങനെ വിവാഹമോചനം നടത്തൽ അത് ഹറാമാണ്. രണ്ടാമത്തേത്, അനന്തര സ്വത്ത് ലഭിക്കാതിരിക്കാൻ, ഭാര്യയ്ക്ക് അനന്തര സ്വത്ത് ലഭിക്കാതിരിക്കാൻ വേണ്ടി ഒരു രോഗിയായ ആൾ, മരണശയ്യയിൽ കിടക്കുന്ന ആൾ തൻ്റെ ഭാര്യയെ വിവാഹമോചനം നടത്തുന്നു, തലാക്ക് ചൊല്ലുന്നു, ഇത് ഹറാമാണ്. അനന്തര സ്വത്തിൽ നിന്നും വിട്ടുനിർത്താൻ വേണ്ടി, അനന്തര സ്വത്ത് ലഭ്യമാക്കാതിരിക്കാൻ വിവാഹമോചനം നടത്തുക എന്നത് അത് ഹറാമാണ്. ഒരു തുഹർ എന്ന് പറഞ്ഞാൽ സ്ത്രീയുടെ ആർത്തവകാലമല്ല, ശുദ്ധിയുടെ കാലയളവ്. ഈ ശുദ്ധിയുടെ കാലയളവിൽ ഗർഭസാധ്യതയുണ്ടെങ്കിൽ അഥവാ ഈ ഭാര്യയുമായി ശാരീരികമായി ബന്ധം പുലർത്തിയാൽ, ചിലപ്പോൾ ഗർഭമുണ്ടാവാം, ഗർഭമുണ്ടാവാതിരിക്കാം. ഗർഭസാധ്യതയുള്ള തുഹറിൻ്റെ അഥവാ ഭർത്താവ് ഭാര്യയുമായി ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ട ശുദ്ധിയുടെ കാലയളവിൽ ഭാര്യയെ തലാക്ക് ചൊല്ലൽ ഹറാമാണ്, നിഷിദ്ധമാണ്. മറ്റൊരു കാരണം, നിഷിദ്ധമാകുന്ന മറ്റൊരു സാഹചര്യം ഒന്നിലധികം ഭാര്യമാർ ഉണ്ടാകുമ്പോൾ, ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാർ ഉണ്ടാകുന്ന സാഹചര്യത്തിൽ ഉണ്ടെങ്കിൽ, ഒരാൾക്ക് ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ഒരു ഭാര്യയുടെ ഊഴം പൂർത്തിയാവുന്നതിന് മുമ്പായി അവളെ തൊലാക്ക് ചൊല്ലൽ ഹറാമാണ്. ഒരു ഭാര്യയുടെ ഊഴം പൂർത്തിയാക്കിയതിന് ശേഷം മാത്രമാണ് അവളെ തൊലാക്ക് ചൊല്ലാൻ പറ്റുകയുള്ളൂ. അപ്പോൾ ഒന്നിലധികം ഭാര്യമാരുണ്ടെങ്കിൽ ഒരു ഭാര്യയുടെ ഊഴം പൂർത്തിയാകുന്നതിന് മുമ്പ് അവളെ തൊലാക്ക് ചൊല്ലൽ ഹറാമാണ്. അപ്പോൾ ഹറാമായ വിഷയവും പറഞ്ഞു. തലാക്ക് വാജിബാകുന്ന സന്ദർഭം വിശദീകരിച്ചു, സുന്നത്താകുന്ന സന്ദർഭം വിശദീകരിച്ചു. ഇനി ലാസ്റ്റ്, ഇപ്പോൾ ഹറാമാകുന്ന, അവസാനമായി അഹ്റാമാകുന്ന സന്ദർഭവും വിശദീകരിച്ചു. ഇനി നാലാമതായി മക്രൂഹ്, കറാഹത്താണ്. കറാഹത്താകുന്ന സാഹചര്യം എന്ന് പറഞ്ഞാൽ മുമ്പ് വിവരിച്ച സാഹചര്യങ്ങളൊന്നുമില്ലെങ്കിൽ അവിടെ തൊലാക്ക് ചൊല്ലൽ കറാഹത്താണ്. തൊലാക്ക് ചൊല്ലൽ കറാഹത്താകുന്ന സാഹചര്യമാണുള്ളത്. അഥവാ ചൊല്ലിയാൽ ശിക്ഷയില്ലാത്തതും ചൊല്ലിയിട്ടില്ലെങ്കിൽ
കൂലി ലഭിക്കുന്നതുമായ ഒരു സാഹചര്യം. അപ്പോൾ ഭാര്യയെ തലാഖ് ചൊല്ലാതിരിക്കേണ്ട സാഹചര്യങ്ങളും അതിൻ്റെ വിധികളും വിശദീകരിച്ചു വരും. വാജിബാകുന്ന സാഹചര്യമുണ്ട്, സുന്നത്താകുന്ന സാഹചര്യമുണ്ട്, ഹറാമാകുന്ന സാഹചര്യമുണ്ട്. ഈ മൂന്ന് സാഹചര്യമല്ല, ഹറാമുമല്ല, സുന്നത്തുമല്ല, വാജിബുമല്ല എങ്കിൽ അവിടെ കറാഹത്താണ് തലാഖ് എന്ന് മഹാന്മാരായ ഫുഖഹാക്കൾ, പണ്ഡിതന്മാർ നമ്മളെ പഠിപ്പിക്കുന്നു. ഇനി തലാഖിൻ്റെ ഘടകങ്ങൾ, അർക്കാനു തലാഖ്, തലാഖിൻ്റെ ഘടകങ്ങൾ. ഒന്ന്, ത്വാലിഖ്, വിവാഹമോചനം നടത്തുന്നവൻ. വിവാഹമോചനം നടത്തുന്ന ആൾക്ക് ഒരുപാട് ഷർത്തുകളുണ്ട്. ഒന്ന്, അദ്ദേഹം പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളായിരിക്കണം. പ്രായപൂർത്തിയും ബുദ്ധിയുമുള്ള ആളായിരിക്കണം. അപ്പോൾ കുട്ടിയോ ഭ്രാന്തനോ തലാഖ് ചൊല്ലിയാൽ അത് തൊലാക്കായി സംഭവിക്കുകയില്ല, അത് തൊലാക്കാവുകയില്ല. അതുപോലെ മുക്കറഹ് ആവാൻ പാടില്ല. അദ്ദേഹം മുക്കറഹ് ആവാൻ പാടില്ല. മുക്കറഹ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ സമ്മർദ്ദത്തിന് വഴങ്ങി, മറ്റുള്ളവർ അയാളെ ഭീഷണിപ്പെടുത്തി, അയാളെ ഭീഷണിപ്പെടുത്തേണ്ട കാര്യങ്ങൾ കൊണ്ട് അയാളെ ഭീഷണിപ്പെടുത്തി, തോക്ക് കാണിച്ച് വിവാഹമോചനം നടത്താൻ പറഞ്ഞു, തോക്ക് ചൂണ്ടി. അപ്പോൾ അയാൾ വിവാഹമോചനം നടത്തിയാൽ ആ വിവാഹമോചനം മുക്രഹിൻ്റെ വിവാഹമോചനമാണ്, അത് തലാഖായി സംഭവിക്കുകയില്ല, മുക്രഹാവാതിരിക്കണം. അതുപോലെ നമ്മൾ ബുദ്ധി ഉണ്ടാവുക എന്ന് പറഞ്ഞു, ബുദ്ധിയും അതുപോലെ തന്നെ പ്രായപൂർത്തിയും ഷർത്താണെന്ന് പറഞ്ഞു. ഇവിടെ ഒരു കാര്യം ശ്രദ്ധിക്കേണ്ടത്, തൻ്റെ പ്രവർത്തന ബോധപൂർവമായ പ്രവർത്തികൾ കൊണ്ട് ഒരാളുടെ ബുദ്ധി പോയാൽ, ഒരാൾ മദ്യപിച്ചു അല്ലെങ്കിൽ ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചു, അദ്ദേഹത്തിൻ്റെ ബോധപൂർവമായ പ്രവർത്തനങ്ങൾ കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധി പോയാൽ അവിടെ തൊലാഖ് ചൊല്ലൽ ആ സാഹചര്യത്തിൽ ബുദ്ധി പോയ സാഹചര്യത്തിൽ സമയത്ത് അയാൾ തൊലാഖ് ചൊല്ലുകയും ചെയ്താൽ ആ തൊലാഖ് തൊലാഖായിട്ട് സംഭവിക്കും. ആ തൊലാഖിൻ്റെ യഥാർത്ഥ തൊലാഖായിട്ട് സംഭവിക്കും. കാരണം അദ്ദേഹത്തിൻ്റെ അടുത്ത് വീഴ്ചയുണ്ട്, ബോധപൂർവമായി അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ അദ്ദേഹം ഇല്ലായ്മ ചെയ്യുന്നതാണ്, ബോധപൂർവമായി ആ പ്രവൃത്തി കൊണ്ട് അദ്ദേഹത്തിൻ്റെ ബുദ്ധിയെ തകരാറിലാക്കിയതാണ്. അതുകൊണ്ട് ഈ സാഹചര്യത്തിൽ അയാൾ തൊലാഖ് ചൊല്ലിയാൽ തൊലാഖായി സംഭവിക്കും. അപ്പോൾ ഇവിടെ പറഞ്ഞു വന്നത്, തൊലാഖ് ചൊല്ലുന്ന ആൾ ബുദ്ധിയും പ്രായപൂർത്തിയുമായ ആളായിരിക്കണം, മുക്രഹ ആവരുത്. മുക്രഹ് എന്ന് പറഞ്ഞാൽ മറ്റുള്ളവരുടെ നിർബന്ധത്തിന് വഴങ്ങി തൊലാഖ് ചൊല്ലിയ ആളാവരുത്. ഈ മുക്രഹ് ഇവിടെ നമ്മൾ മനസ്സിലാക്കേണ്ട കാര്യം, ബോധപൂർവമായി ലഹരി പദാർത്ഥങ്ങൾ ഉപയോഗിച്ചുകൊണ്ട് ഒരാൾ തൊലാഖ് ചൊല്ലിയാൽ അത് തൊലാഖായി സംഭവിക്കും. ഇത്രയാണ് ത്വാലിഖ് അഥവാ വിവാഹമോചനം നടത്തുന്ന ആളെക്കുറിച്ച് പറയാനുള്ളത്. ഇവിടെ മറ്റൊരു വിഷയം പറയാനുള്ളത്, ഒരാൾ ദേഷ്യത്തോടുകൂടെ, ദേഷ്യം വന്നപ്പോൾ തലാഖ് ചൊല്ലി, അങ്ങനെ ദേഷ്യം ഉള്ള സമയത്ത്, ഗളബിൻ്റെ സമയത്ത്, ദേഷ്യത്തിൻ്റെ സമയത്ത് തൊലാഖ് ചൊല്ലിയാൽ അതും തൊലാഖായി തന്നെ സംഭവിക്കും, അത് തൊലാഖായി പരിഗണിക്കും. അതുകൊണ്ട് അവിടെ ദേഷ്യം വന്നപ്പോൾ അറിയാണ്ട് പറഞ്ഞു പോയതാണെന്ന് പറഞ്ഞിട്ട് കാര്യമില്ല. ദേഷ്യം വരുമ്പോൾ പറയേണ്ട വാക്യങ്ങളല്ല തൊലാഖ്, നമ്മൾ മനസ്സിലാക്കണം. തൊലാഖിൻ്റെ ഘടകങ്ങളിൽ ഒന്നാമത്തേത് തൊലാഖ് ചൊല്ലുന്നവൻ, രണ്ടാമത്തേത് തൊലാഖിൻ്റെ വാചകം, വ്യക്തം വ്യജ്ഞം, വ്യക്തമായി പറയുന്നതും വ്യക്തമല്ലാതെ പറയുന്ന, സ്വരീഹ് കിനായത്ത്, സ്വരീഹ് എന്ന് പറഞ്ഞാൽ സ്പഷ്ടമായി വ്യക്തമായി പറയുക, വ്യജ്ഞം, കിനായത്ത് എന്ന് പറഞ്ഞാൽ വ്യജ്ഞമായി പറയുക, മറച്ചു പറയുക. ഈ രണ്ട് രീതിയിലാണ് തൊലാഖിൻ്റെ വാചകങ്ങളുള്ളത്. ഇവയിൽ പെടാത്തത് അഥവാ വ്യക്തമായ തൊലാഖിൻ്റെ വാക്കോ അല്ലെങ്കിൽ വ്യജ്ഞമായ തൊലാഖിൻ്റെ വാക്കോ അല്ലെങ്കിൽ അവ ലഘവ് എന്ന് പറയും, നിരർത്ഥകമായ വാക്കുകളാണ്, ആ വാക്കുകൾ കൊണ്ട് യാതൊരു പ്രയോജനവുമില്ല. പ്രത്യക്ഷത്തിൽ തൊലാഖല്ലാത്ത മറ്റു കാര്യങ്ങൾക്ക് ഉപയോഗിക്കാൻ സാധ്യതയില്ലാത്ത പദങ്ങളെയാണ് തൊലാഖിൻ്റെ വ്യക്തമായ വാക്ക് എന്ന് പറയുന്നത്. വിവാഹമോചനത്തിന് മറ്റും സാധ്യതയുള്ള, വിവാഹമോചനം ഉദ്ദേശിക്കാം, മറ്റു കാര്യങ്ങൾക്കും ഉദ്ദേശിക്കാം, അത്തരം വാക്കുകൾക്കാണ്
കിനായത്ത് വ്യഞ്ജനമായ വാക്കുകൾ എന്ന് പറയുന്നത്. തലാഖിന് മാത്രം ഉപയോഗിക്കുന്നത് തലാഖ്, ഫിറാഖ്, സിറാഹ് പോലുള്ള പദങ്ങളുടെ പരിഭാഷയാണ്. പദങ്ങളോ അറബി പദങ്ങളോ അല്ലെങ്കിൽ അതിൻ്റെ പരിഭാഷയോ ആണ് തലാഖിൻ്റെ വ്യക്തമായ വാക്കുകൾ. ഇതുകൊണ്ട് തലാഖ് മാത്രമേ ഉദ്ദേശിക്കുകയുള്ളൂ, മറ്റു വാക്കുകൾ ഉദ്ദേശിക്കൂല. ഇനി ഒരാൾ വ്യജ്ഞമായ പദങ്ങൾ കൊണ്ട് ഉദാഹരണം, വ്യജ്ഞമായ പദത്തിന് ഉദാഹരണം നീ എൻ്റെ മേൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു. ഒരാൾ തൻ്റെ ഭാര്യയോട് പറഞ്ഞു അന്തി ഹറാമുൻ അലയ്യ, നീ എൻ്റെ മേൽ നിഷിദ്ധമാണ് എന്ന് പറഞ്ഞു. അങ്ങനെ പറഞ്ഞു കഴിഞ്ഞാൽ അത് തലാഖാവണമെങ്കിൽ, അത് വ്യജ്ഞമായ വാക്കിന് ഉദാഹരണമാണ്, തലാഖാവണമെങ്കിൽ ഈ പദം പറയുന്ന ആൾ, തലാഖ് ചൊല്ലുന്നവൻ, ഈ വാക്കുകൊണ്ട് ഞാൻ ഉദ്ദേശിച്ചത് തൊലാഖാണ്, അദ്ദേഹം ഈ വാക്കുകൊണ്ട് തൊലാഖിനെ ഉദ്ദേശിച്ചാൽ മാത്രമേ ഇവിടെ തൊലാഖ് സംഭവിക്കുകയുള്ളൂ. പിന്നെ മൂന്നാമതായി തൊലാഖിൻ്റെ ഘടകം എന്ന് പറയുന്നത് മുത്തല്ലഖത്ത്, തൊലാഖ് ചെയ്യപ്പെടുന്നവർ, ചൊല്ലപ്പെടുന്നവർ. തൊലാഖ് ആരെയാണോ തൊലാഖ് ചൊല്ലുന്നത്, വേർപിരിച്ചയക്കുന്നത്, ആ സ്ത്രീയെ ആണ് മൂന്നാമത്തെ തൊലാഖിൻ്റെ ഘടകം. തൊലാഖ് സംഭവിക്കാൻ നിക്കാഹ് ചെയ്യപ്പെട്ട സ്ത്രീ ഉണ്ടായാൽ മാത്രം പോരാ, അങ്ങനെ ഒരു സ്ത്രീ ഉണ്ടായാൽ മാത്രം പോരാ, പറയുന്ന തൊലാഖിൻ്റെ വചനങ്ങളിൽ ഈ സ്ത്രീയെക്കുറിച്ച് പരാമർശിക്കുകയോ അവളുടെ മേൽ അറിയിക്കുന്ന തെളിവുകൾ ഉണ്ടാവുകയോ വേണം. ഒരു ആൾ തൊലാഖ് ചൊല്ലുമ്പോൾ തൊലാഖ് ചൊല്ലപ്പെടുന്ന സ്ത്രീയെ പറഞ്ഞില്ല, ഞാൻ തൊലാഖ് ചൊല്ലുന്നു, ആരെ തൊലാഖ് ചൊല്ലുന്നു എന്ന് പറഞ്ഞില്ല. അപ്പോൾ അത് തലാഖാവുകയില്ല. തലാഖാവണമെങ്കിൽ ഈ സ്ത്രീയെക്കുറിച്ച് പ്രത്യക്ഷമായി പരാമർശിക്കണം, അല്ലെങ്കിൽ അവളെയാണ് ഉദ്ദേശിച്ചത് എന്നതിനുള്ള പ്രത്യക്ഷമായ തെളിവുകൾ വേണം. രണ്ടുമല്ലെങ്കിൽ അവളുടെ തലാഖ് പോവില്ല. അപ്പോൾ ഇതൊക്കെയാണ് തൊലാഖിൻ്റെ ഘടകങ്ങൾ. തൊലാഖിൻ്റെ ഘടകങ്ങളായി ത്വാലിഖ്, തൊലാഖ് ചൊല്ലുന്നവൻ, തൊലാഖിൻ്റെ സീഗ, അതുപോലെ തൊലാഖ് ചൊല്ലപ്പെടുന്ന സ്ത്രീ. ഇനി തൊലാഖിൻ്റെ രീതികൾ, ഒന്ന് മടക്കിയെടുക്കാവുന്ന തൊലാഖ്, റജഇയായ തൊലാഖ്, പുതിയ നിക്കാഹോ മഹറോ കൂടാതെ ഭാര്യയെ തിരിച്ചെടുക്കൽ അനുവദിക്കുന്ന വിവാഹമോചനത്തിനാണ് റജഇയായ തൊലാഖ് എന്ന് പറയുന്നത്. അ തൊലാഖു മറത്താൻ ഫഇംസാകും ബിമാറൂഫിൻ ഔ തസ്രീഹുൻ ബിഹ്സാൻ. അ തൊലാഖു മറത്താൻ, മടക്കിയെടുക്കാവുന്ന തൊലാഖ് രണ്ട് തവണയാണ്. ശേഷം ന്യായമായ രീതിയിൽ അവളെ കൂടെ നിർത്താം, അല്ലെങ്കിൽ മര്യാദയോടെ വിട്ടയക്കാം. അപ്പോൾ ഒന്ന് രണ്ട് തൊലാഖുകൾ ഒരാൾ ചൊല്ലി, ഈ ചൊല്ലിയതിന് ശേഷം ഇദ്ദയുടെ ലൈംഗിക ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞ ഭാര്യയെ, ഇവിടെ ശ്രദ്ധിക്കേണ്ട കാര്യം അതാണ്, ലൈംഗിക ബന്ധം സ്ഥാപിച്ചു കഴിഞ്ഞ ഭാര്യയെ ഒന്നോ രണ്ടോ പ്രാവശ്യം വിവാഹമോചനം നടത്തുന്നതിനെക്കുറിച്ചാണ് പരിശുദ്ധമായ ഖുർആൻ പറഞ്ഞത് അത്വലാഖു മറത്താൻ, രണ്ട് പ്രാവശ്യം തൊലാഖ് ചൊല്ലാം. ഈ ഒന്നാമത്തെ പ്രാവശ്യം രണ്ടാമത്തെ പ്രാവശ്യം ഒരാൾ തൊലാഖ് ചൊല്ലിയാൽ ഇദ്ദയുടെ കാലയളവിൽ, ഇദ്ദ തീരുന്നതിന് മുമ്പായിട്ട് അയാൾ തൻ്റെ ഭാര്യയെ തിരിച്ചെടുത്താൽ നിക്കാഹോ മഹറോ കൂടാതെ അയാൾ ആ സ്ത്രീക്ക് അയാളുടെ ഭാര്യയായി മാറാൻ സാധിക്കും. ഇതിനാണ് റജഇയായ തൊലാഖ് എന്ന് പറയുന്നത്. ക്ഷണപ്രാബല്യമുള്ളത്, തൊലാഖ് ചൊല്ലിയാൽ ഉടനെ ക്ഷണപ്രാബല്യമുള്ളത്, തൊലാഖ് ചൊല്ലിയാൽ ഉടനെ ത്വാലിഖായി മുത്തല്ലഖത്തായി മാറും, തലാഖ് സംഭവിക്കും. അത് എപ്പോഴാണ്? ഭാര്യയും ഭർത്താവും തമ്മിൽ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെട്ടിട്ടില്ല, ആ ഇടക്കാണ് പെട്ടെന്ന് ഭർത്താവ് നിക്കാഹ് അക്കത് കഴിഞ്ഞിട്ടുണ്ട്, ആ ഇടക്കാണ് വിവാഹബന്ധം ഒഴിവാക്കുന്നത് എങ്കിൽ, ഇവിടെ ഭാര്യയെ തലാഖ് ചെല്ലുന്നതോടുകൂടെ ഭാര്യ അന്യസ്ത്രീയായി മാറി, ഭാര്യയുടെ ഇദ്ദയുടെ കാലയളവ് ഇദ്ദയുടെ ആവശ്യം പോലുമില്ല, ഭർത്താവും ഭാര്യയും തമ്മിൽ ശാരീരികമായി ബന്ധപ്പെടാത്തതുകൊണ്ട് ഇദ്ദയുടെ ആവശ്യവുമില്ലാതെ തലാഖ് ചെല്ലുന്നതോടുകൂടെ ഭാര്യ അന്യസ്ത്രീയായി മാറും, അവളെ തിരിച്ചെടുക്കാൻ സാധിക്കൂല. ഈ ഒരു സാഹചര്യത്തിൽ ഭർത്താവ് പറയപ്പെട്ട മഹറിൻ്റെ പകുതി ഭാര്യയ്ക്ക് നൽകിയിരിക്കണം. നേരത്തെ പറഞ്ഞ ശാരീരികമായി ബന്ധപ്പെട്ട് കഴിഞ്ഞാൽ
ഭർത്താവ് തലാഖ് ചൊല്ലിയാൽ മഹർ പൂർണ്ണമായും ഭാര്യയ്ക്ക് വിട്ടു നൽകണം. എന്നാൽ ശാരീരികമായി ബന്ധപ്പെടാത്ത സാഹചര്യത്തിൽ ഭർത്താവ് മഹറിൻ്റെ പകുതി മാത്രം സ്ത്രീക്ക് നൽകിയാൽ മതിയാകും. പിന്നെ മറ്റൊന്നാണ് ഒറ്റ പ്രാവശ്യം തന്നെ തലാഖ്, മൂന്ന് തവണ ഒരുമിച്ച് തലാഖ് ചൊല്ലൽ. ഇത് ചൊല്ലാതിരിക്കലാണ് സുന്നത്ത്, ചൊല്ലൽ അനുവദനീയമാണ്. മുത്തലാഖിനെ കുറിച്ചുള്ള ചർച്ചകൾ വ്യാപകമായി നടക്കുന്നുണ്ട്, അതിലേക്ക് ഞാൻ കടക്കുന്നില്ല. അപ്പോൾ നമ്മൾ തലാഖിനെ കുറിച്ച് വിശദീകരിച്ചു, അതിൻ്റെ ഹുക്കും വിശദീകരിച്ചു, അതുമായി ബന്ധപ്പെട്ട അതിൻ്റെ ഘടകങ്ങൾ വിശദീകരിച്ചു, അതിൻ്റെ വിധികൾ വിശദീകരിച്ചു, തലാഖിൻ്റെ പല രീതികൾ വിശദീകരിച്ചു. റജഇയായ തലാഖും ക്ഷണ നേരം കൊണ്ട് പ്രാബല്യത്തിൽ വരുന്ന തലാഖും അതുപോലെ ഒറ്റത്തവണ തന്നെ മൂന്ന് തലാഖും ഒരുമിച്ച് ചൊല്ലുന്നതിനെ കുറിച്ചൊക്കെ പറഞ്ഞു. ഇനി ഭാര്യയ്ക്ക് ഒരവകാശമുണ്ട്. വിവാഹബന്ധം ദുർബലപ്പെടുത്താൻ ഭാര്യയ്ക്കുള്ള അവകാശത്തിനെയാണ്, ഭാര്യ വിവാഹബന്ധം ദുർബലപ്പെടുത്തുന്നതിനെയാണ് ഫസ്ഖ് എന്ന് പറയുന്നത്. ഫസ്ഖ് പ്രത്യേക സാഹചര്യത്തിൽ സ്ത്രീക്ക് വിവാഹബന്ധത്തിൽ നിന്നും മുക്തി നേടാനുള്ള മാർഗമാണ് ഫസ്ഖ് അഥവാ വിവാഹം ദുർബലപ്പെടുത്തൽ. ഭർത്താവ് ഭാര്യയ്ക്ക് നൽകേണ്ട ഏറ്റവും ചുരുങ്ങിയ ഭക്ഷണമോ വസ്ത്രമോ പാർപ്പിടമോ ശാരീരിക ബന്ധത്തിൽ ഏർപ്പെടുന്നതിന് മുമ്പാണെങ്കിൽ, മഹറോ നൽകാൻ ഭർത്താവ് അശക്തനാണെങ്കിൽ, ഭർത്താവ് നൽകേണ്ട ഭാര്യയ്ക്ക് നൽകേണ്ട വസ്ത്രം പാർപ്പിടം ഭക്ഷണം ഇതിൽ ചുരുങ്ങിയ രീതിയിൽ എങ്ങനെയാണോ നൽകേണ്ടത് അത് നൽകാൻ ഭർത്താവിന് സാധിക്കുന്നില്ല. ഇനി ഭാര്യയും ഭർത്താവും തമ്മിൽ നിക്കാഹ് കഴിഞ്ഞതേയുള്ളൂ, വിവാഹബന്ധം നടന്നിട്ടുണ്ട്, പക്ഷേ അവർ തമ്മിൽ ശാരീരിക ബന്ധം ഏർപ്പെട്ടിട്ടില്ല എങ്കിൽ മഹർ നൽകാൻ ഭർത്താവ് അശക്തനായാൽ ഭാര്യയ്ക്ക് പ്രായപൂർത്തിയായ സ്ത്രീക്ക് തൻ്റെ വിവാഹബന്ധം ദുർബലപ്പെടുത്താവുന്നതാണ്. ഈ ദുർബലപ്പെടുത്തുന്നതിനെയാണ് ഫസ്ഖ് എന്ന് പറയുന്നത്. ഈ ഫസ്ഖിൻ്റെ വിഷയത്തിൽ കുറച്ച് കാര്യം ശ്രദ്ധിക്കേണ്ടത്, ഭർത്താവ് മേൽപ്പറഞ്ഞ കാര്യങ്ങൾ സമർപ്പിക്കാൻ ചെയ്തു കൊടുക്കാൻ അശക്തനാണെന്ന കാര്യം ഖാളി അല്ലെങ്കിൽ കോടതി സമക്ഷം സ്ഥിരപ്പെട്ടാൽ മാത്രമേ, ഭാര്യ അത് സ്ഥിരപ്പെടുത്തിയാൽ മാത്രമേ വിവാഹബന്ധം ദുർബലപ്പെടുത്താൻ ഭാര്യയ്ക്ക് അവകാശമുള്ളൂ. ഭർത്താവിനെ മറ്റൊരാൾ തടഞ്ഞത് കാരണമാണ് ഭാര്യയുടെ അവകാശങ്ങൾ ഭർത്താവ് നൽകാത്തത് എങ്കിൽ അത് ബോധ്യപ്പെട്ടാൽ അവിടെയും ഫസ്ഖ് ചെയ്യാൻ ഭർത്താവിന് ഭാര്യയ്ക്ക് അനുമതിയില്ല. മറ്റൊരാൾ തടഞ്ഞത് കാരണമായിട്ടാണ് ഭർത്താവ് ഭാര്യയ്ക്ക് അവകാശങ്ങൾ വകവെച്ച് കൊടുക്കാത്തത് എങ്കിൽ അവിടെ ഭാര്യയ്ക്ക് ഫസ്ഖ് ചെയ്യാനുള്ള അവകാശം ഇല്ല. ഈ ഒരു കാര്യം കൂടി നമ്മൾ മനസ്സിലാക്കണം. ഫസ്ഖ് അതെന്ന് പറഞ്ഞാൽ വിവാഹബന്ധം ദുർബലപ്പെടുത്തലം. അപ്പോൾ എന്താണ് ഫസ്ഖ് എന്ന് വിളിച്ചു, തലാഖ് എന്താണെന്ന് നമ്മൾ മനസ്സിലാക്കി. ചില പ്രത്യേക വാചകങ്ങൾ കൊണ്ട് വിവാഹബന്ധം വേർപ്പെടുത്തുന്നതിനെയാണ് തലാഖ് എന്ന് പറയുന്നത്. തലാഖിൻ്റെ ഭാര്യയ്ക്കും ഭർത്താവിനും ഇടയിലുണ്ടാകുന്ന പ്രശ്നങ്ങൾ പരിഹരിക്കേണ്ട പ്രാഥമിക നടപടിക്രമങ്ങൾ എന്തൊക്കെയാണെന്ന് മനസ്സിലാക്കി. ആദ്യം ഉപദേശിക്കുക, രണ്ടാമതായി അവരെ കിടപ്പറയിൽ ഭാര്യയെ വെടിയുക, മൂന്നാമതായി ശതമില്ലാത്ത രീതിയിൽ അടിക്കുക. ഇതാണ് ഭാര്യയും ഭർത്താവും തമ്മിൽ പിണക്കമുണ്ടായാൽ അവർ തമ്മിലുള്ള പ്രാഥമിക, മറ്റാരും ഇടപെടാതെയുള്ള പ്രാഥമിക നടപടിക്രമങ്ങൾ. വിവാഹമോചനം സുന്നത്താകുന്ന സാഹചര്യം എന്തൊക്കെയാണെന്ന് നമുക്ക് മനസ്സിലാക്കി. നമ്മൾ നേരത്തെ മനസ്സിലാക്കിയതാണ് വിവാഹമോചനം സുന്നത്താകുന്ന കാര്യങ്ങൾ. ഭാര്യയുടെ ബാധ്യതകൾ നിർവഹിക്കാൻ അശക്തനായാൽ ഭർത്താവിന് ഭാര്യയുടെ കാര്യങ്ങൾ നിർവഹിക്കാൻ കഴിയാതെ വരുന്നു. അതുപോലെ ഭാര്യയുടെ ചാരിത്ര ശുദ്ധി ഇല്ലാത്ത ഭാര്യയായി മാറുന്നു. മറ്റു അന്യപുരുഷന്മാരുമായി ശാരീരിക ബന്ധത്തിലോ അല്ലെങ്കിൽ മറ്റു രീതിയിലോ അന്യപുരുഷന്മാരുമായി ഇടപഴകുന്ന ഭാര്യയാണെങ്കിൽ അവിടെ വിവാഹമോചനം സുന്നത്താണ്. ഒന്നിച്ച് ജീവിക്കാൻ സാധിക്കാത്ത വിധം ഭാര്യയുടെ സ്വഭാവം മോശമാവുക. വ്യക്തമായ കാരണങ്ങൾ ചൂണ്ടിക്കാണിച്ചുകൊണ്ട്
മാതാപിതാക്കളിൽ ആരെങ്കിലും ഒരാൾ ഭാര്യയെ തലാഖ് ചൊല്ലാൻ ആവശ്യപ്പെടുക, ഈ ഒരു മൂന്ന് നാല് സാഹചര്യത്തിലും ഈ നാല് സാഹചര്യത്തിലും ഭാര്യയെ തലാഖ് ചൊല്ലൽ സുന്നത്താണ്. റജഇയായ തലാഖ് എന്താണെന്ന് നമ്മൾ പഠിച്ചു. അഥവാ റജഇ ആയ തലാഖ് എന്ന് പറഞ്ഞാൽ ഇദ്ദയുടെ കാലയളവിൽ മഹറോ പുതിയ നിക്കാഹോ ഇല്ലാതെ ഒരു സ്ത്രീയെ ഭർത്താവിനെ തിരിച്ചെടുക്കാവുന്ന തലാഖ് തിരിച്ചെടുക്കാവുന്ന രീതിയിൽ തലാഖ് ചൊല്ലുന്നതിനെയാണ് റജഇയായ തലാഖ് എന്ന് പറയുന്നത്. അനുവദനീയമായ കാര്യങ്ങൾ, അള്ളാഹുവിന് ഏറ്റവും അനുവദനീയമായ ഒരുപാട് കാര്യങ്ങളുണ്ട്. അതിൽ അള്ളാഹുവിന് ഏറ്റവും കോപമുളവാക്കുന്ന കാര്യം, അനിഷ്ട ഉളവാക്കുന്ന കാര്യം അത് തലാഖാണ്. ഇത്രയും കാര്യങ്ങൾ നമ്മൾ കൃത്യമായി മനസ്സിലാക്കി അള്ളാഹു സുബ്ഹാനഹു വതാല നല്ല രീതിയിൽ നമ്മുടെ കുടുംബജീവിതം മുന്നോട്ട് നയിക്കാനുള്ള സൗഭാഗ്യം നൽകി അനുഗ്രഹിക്കട്ടെ. പരിശുദ്ധമായ ഇസ്ലാമിൻ്റെ നിയമങ്ങൾ യഥാവിധി മനസ്സിലാക്കാനും അത് ഉൾക്കൊള്ളാനും ജീവിതത്തിൽ പകർത്താനും എല്ലാവർക്കും അള്ളാഹു അനുഗ്രഹം നൽകി, തൗഫീഖ് നൽകി, അള്ളാഹു സഹായിക്കട്ടെ എന്ന് മാത്രം പറഞ്ഞുകൊണ്ട് നിർത്തുന്നു. അസ്സലാമു അലൈക്കും വറഹ്മത്തുള്ളാഹി വബറകാത്തു.